ഗൈസ്, ഗോവ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ബീച്ചസ് ആൻഡ് പാർട്ടീസ്. പക്ഷേ ഞാനൊരു പാർട്ടി ആനിമൽ ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോവയിലെത്തിയ ഫസ്റ്റ് ഡേ അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ ശരിക്കും പൊളിച്ചു കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതാണ് ഞാൻ ഗോവയിൽ സ്റ്റേ ചെയ്ത ഹോസ്റ്റൽ. സംഭവം അടിപൊളിയായിരുന്നു. 300 രൂപയാണ് ഇതിൻ്റെ ചാർജ്, കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോമ്പൗണ്ട് ആയിട്ട് തരും. നല്ല വൈബ് സ്ഥലമായിരുന്നു, പറയാതെ വയ്യ. പിന്നെ നമ്മുടെ വാഗട്ടർ ബീച്ചിന് തൊട്ടടുത്തായിരുന്നു. അതെ, ഈ കാണുന്നതാണ് വാഗട്ടർ ബീച്ച്. വാഗട്ടർ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ബീച്ച് പോലെ തന്നെയാണ്. കൂടുതൽ ഇന്ത്യൻസ് ആണ് ഇവിടെ വരുന്നത്. നൈറ്റ് ആകുമ്പോൾ നൈസായിട്ട് ബാഗാ ബീച്ചിലേക്കും അഞ്ജുന ബീച്ചിലേക്കും കിട്ടും. അവിടെ ഫുൾ ഓണായിരുന്നു. പക്ഷേ മെയിനായിട്ട് പാർട്ടീസായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് നമുക്ക് അവിടെ വളർന്നില്ല. നൈസായിട്ട് റൂമിലേക്ക് വലിഞ്ഞു. ഗോവയിലെത്തിയിട്ട് പോസ്റ്റ് ആയാലും എന്ന് തലേ കൈവച്ചിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഗുജറാത്തി ഫ്രണ്ട് ആരംബോൾ ബീച്ചിനെ പറ്റി പറഞ്ഞത്. ഒന്നും നോക്കിയില്ല, അവിടേക്ക് വിട്ടു. ഇപ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഗോവ പോകുന്നുണ്ടെങ്കിലും ആരംബോൾ ബീച്ചാണ് സജസ്റ്റ് ചെയ്യാറ്. സംഭവമുണ്ട്, വൈബാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ആരംബോൾ ബീച്ച്. മെയിനായിട്ട് ഫോറിനേഴ്സാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി ചളിയിൽ കളിക്കുക, ആൾക്കാർ അവരവരുടെ സ്കിൽസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക, അതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ പരിപാടികൾ. ഈ ചേട്ടനൊക്കെ ഒരു 1.5 വരാട്ടോ വരച്ചത്. ഒരു സ്റ്റിക്കുണ്ട് ബീച്ചിൽ വരക്കുന്നതാണ്. ഇത് ഞാൻ നോക്കി കുറേ സമയം നിന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ലെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെയാണ് എനിക്ക് അത്യത് ഈ ഡിസൈനിനെ പറ്റിയിട്ടൊക്കെ. ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കലായിരുന്നു എൻ്റെ അവിടുത്തെ മെയിൻ പരിപാടി. ഈ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമ്പാരിസൺ എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തു. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുട്ടികളെ വളർത്തുക എങ്ങനെയാണ്? ചളി തൊടാൻ പറ്റില്ല, അവിടെ കളിക്കാൻ പറ്റില്ല, ഇതിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഫോറിനേഴ്സ് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. കുട്ടികളിങ്ങനെ ഫ്രീ ആയിട്ട് വിടുക, അവർ സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യട്ടെ പറഞ്ഞിട്ട്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, കുട്ടികളൊക്കെ കണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇതുപോലെ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി. എല്ലാം ഒന്നിലൊന്ന് അടിപൊളിയായിരുന്നു. നമ്മുടെ ആരംബോൾ ബീച്ചിൽ എനിക്ക് വളരെയധികം ഐ കാച്ചിങ് ആയിട്ട് തോന്നിയ വേറൊരു സംഭവം ഇത്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഈ വഴിയോര കച്ചവടക്കാരെ കണ്ടോ, ഇതൊന്നും ഇന്ത്യക്കാരല്ല, എല്ലാം ഫോറിനേഴ്സാണ്. ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, നന്നായി പടം വരയ്ക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം പടം വരച്ച് വെക്കും, അല്ലെങ്കിൽ ടാറ്റു ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ടാറ്റു ചെയ്യും. പാം ഹിസ്റ്ററി ഒക്കെ പറയുന്ന ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷെൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അതൊരു ഡിസൈൻ ആക്കിയിട്ട് അതും സെയിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് പുറത്തുള്ള ഷോപ്പിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട്, അതായത് ഈ ചെറിയ ചെറിയ ടീഷർട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് അതും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവരുടേതായ രീതിയിൽ ചെറിയ ഇൻകം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്കത്. ഞാനത് ത്രൂ ഔട്ട് നടന്ന് കണ്ടു ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. സാധാരണ എല്ലാ ബീച്ചസിലും ഉള്ള പോലെ തന്നെ കുറേ വാട്ടർ സ്പോർട്സും ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നേരത്തെ ഒരാൾ വരയ്ക്കുന്നുണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഡിസൈൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സമ്മതിക്കണോ, എന്താ സംഭവം ഇത്? ഈ ഡിസൈനിൻ്റെ കൂടെ ആ സൺസെറ്റും കൂടി അങ്ങ് വെക്കുമ്പോൾ സംഭവം ആകെ കളറായി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സൺസെറ്റ് ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അവിടുത്തെ പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്, ഇനി ആരും ബീച്ചിലേക്ക് ഇറങ്ങരുതെന്ന്. ഇറങ്ങി ഓരോ ആൾക്കാരായിട്ട് കയറി വരണം തുടങ്ങി. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈവനിങ് ഇവിടെ കുറച്ച് ഡ്രംസൊക്കെ പ്ലേ ചെയ്യുന്ന അറിയാൻ സാധിച്ചത്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് പോകാൻ തന്നെ വിചാരിച്ചു. ഏതാ ഏരിയ എന്നൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കാനാണ്. ഓരോ ഏരിയസിലായിട്ട് ഇങ്ങനെ ഫോറിനേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ അന്വേഷിച്ച് പോകുകയാണ് ഇത് എവിടെയാണ് എവിടെയാണ് പരിപാടി. അവസാനം നേരം കുറച്ചിരുട്ടിയപ്പോൾ പരിപാടി സ്റ്റാർട്ടായി. സംഭവം കൊള്ളാം, ആൾക്കാർ ഓരോന്നായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, പക്ക ഒരു ജാമിങ് സെഷൻ തന്നെ ആയിരുന്നു.
ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ ഇരുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. കാരണം വൈബ് അങ്ങ് സെറ്റിയാണ്. ജാമിങ് സെഷനൊക്കെ കണ്ടതിന് ശേഷം നേരെ ഈ മച്ചാന്റെ സോളോ പെർഫോമൻസിലായിരുന്നു പോയത്. അപ്പോൾ കൊള്ളായിരുന്നു. മ്യൂസിക് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ പരിപാടി. നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ പറഞ്ഞ പോലെ മ്യൂസിക് കേൾക്കുന്നു, എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു, അതാണ് ഇവിടെ ഓവറോൾ നടക്കുന്നത്. ഇത് തന്നെ ഓരോ ഷാക്സിൻ്റെ മുന്നിലും ഇങ്ങനെ ഓരോ ആൾക്കാർ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. മച്ചാൻ ഒരു ബോബ്മാർലി കട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളത് കേട്ടു. വൈകുന്നേരം വന്നുകൊണ്ട് എന്താ അറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ചേട്ടനോട് രണ്ട് ചോളം തരാൻ പറഞ്ഞു. അതും കഴിച്ചിട്ട് നൈസായിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പാട്ടും കേട്ടിട്ട് നേരെ വിട്ടു. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സ്പോട്ട് പിടിക്കേണ്ട. Que un día volverás.